ഏവർക്കും എം മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അറിയിക്കുന്നത്, ആഗ്രഹിക്കുന്ന ഗൃഹോപകരണങ്ങൾ എല്ലാം ഒരു കുടക്കീഴിൽ, കെ ബാലന്ദർ ആൻഡ് സൺസ്, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. വാർത്തകളിലേക്ക്. വയനാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉത്സവാന്തരീക്ഷത്തിൽ രാഹുൽ ഗാന്ധിയെ വരവേറ്റ് വയനാട്. രാഹുൽ ഗാന്ധി വയനാടിനൊപ്പം ഉണ്ടാകുമെന്ന് സഹോദരി പ്രിയങ്ക ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. വയനാട്ടുകാർ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു ജനക്കൂട്ടത്തെ. ജനസാഗരം രാഹുൽ എന്ന ഒറ്റ വിളിയിൽ മാത്രം ഒതുങ്ങിയപ്പോൾ വയനാട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിന്നുപോയി. പ്രിയ നേതാക്കളെ ഒരു നോക്ക് കാണാൻ ജനസാഗരം ചുരം കയറി വന്നതോടെ കൽപ്പറ്റ നഗരവും പ്രദേശവും യു ഡി എഫ് പ്രവർത്തകരുടെ നിയന്ത്രണത്തിലായിപ്പോയി. എസ് പി ജിക്കും പോലീസിനും രാഹുൽ വിളിക്കു മുന്നിൽ കീഴടങ്ങേണ്ടി വന്നുവെന്ന് പറയേണ്ടി വരും. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മണിക്കൂറുകൾ പിന്നിട്ട് രാവിലെ 11 മണിയോടെ കൽപ്പറ്റ എസ് കെ ജെ എം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ രാഹുലും പ്രിയങ്കയും ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയതോടെ ആവേശം അതിന്റെ 100 ഇരട്ടിയിലുമായി. പിന്നെ പത്രികാ സമർപ്പണത്തിനായി പ്രത്യേക സുരക്ഷാ വാഹനത്തിൽ ജില്ലാ കലക്ടറേറ്റിലേക്ക്. ജില്ലാ ഭരണാധികാരി കൂടിയായ കലക്ടർ എസ് ആർ അജയകുമാറിന്റെ മുമ്പാകെ 4 സെറ്റ് പത്രികയാണ് സമർപ്പിച്ചത്. വയനാട്, മലപ്പുറം ഡി സി സി പ്രസിഡന്റുമാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഹുലിനൊപ്പമുണ്ടായിരുന്നു. കാത്തുനിന്ന പ്രവർത്തകർ മുദ്രാവാക്യം വിളിയോടെ കൂടെ പോയെങ്കിലും കലക്ടറേറ്റ് കവാടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. സൂചികുത്താൻ പോലും ഇടമില്ലാതായി പോയ കൽപ്പറ്റയിലെ നഗരത്തിലൂടെ ജനസാഗരത്തെ ഭേദിച്ച് എങ്ങനെ റോഡ് ഷോ നടത്തുമെന്നായിരുന്നു അധികൃതർക്ക് മുന്നിലെ അടുത്ത വെല്ലുവിളി. പക്ഷേ പഴയ സ്റ്റാൻഡ് പരിസരം മുതൽ കലക്ടറേറ്റ് വരെ തമ്പടിച്ചിരുന്ന ജനങ്ങളെ നിരാശരാക്കാൻ രാഹുലും പ്രിയങ്കയും തയ്യാറായില്ല. ഉച്ചയ്ക്ക് 12:30 പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് പിന്നെ റോഡ് ഷോ ആരംഭിച്ചത്. തുറന്ന വാഹനത്തിൽ കനത്ത സുരക്ഷയും രാഹുലും പ്രിയങ്കയും പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മുന്നോട്ട് നീങ്ങിയപ്പോൾ ജനങ്ങളുടെ ആവേശത്തെ നിയന്ത്രിച്ച് നിർത്താൻ ചെറുതായൊന്നുമല്ല സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പണിപ്പെടേണ്ടി വന്നത്. AICC നേതാക്കളായ KC വേണുഗോപാൽ, ഉമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരും രാഹുലിനും പ്രിയങ്കയ്ക്കും അകമ്പടിയായി. തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്ക് അതിന്റെ എല്ലാ അർത്ഥത്തിലും ആവേശത്തിലും പ്രവർത്തകർ വരവേൽപ്പ് നൽകിയപ്പോൾ നിങ്ങളോടൊപ്പം എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു രാഹുലിന്റെയും പ്രിയങ്കയുടെയും ഓരോ ചലനങ്ങളും. നിറഞ്ഞുനിന്ന ബാനറുകളുടെയും മുദ്രാവാക്യം വിളിയുടെ ആവേശവും ഉൾക്കൊണ്ട് രാഹുൽ ഉച്ചയോടെ മടങ്ങിയെങ്കിലും ഇനി അറിയേണ്ടത് രാഹുലിനെ കാണാനെത്തിയ ജനക്കൂട്ടം വോട്ടാവുമോ എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിലായിരിക്കും രാഹുലിന്റെ വിജയവും. പ്രചാരണത്തിൽ ഏറെ മുന്നിലായ NDA ക്യാമ്പും LDF ക്യാമ്പും രാഹുലിന്റെ വരവിനെ ആശങ്കയോടെ തന്നെയാണ് നോക്കുന്നതെങ്കിലും വരും ദിവസങ്ങളിൽ ഇരു ക്യാമ്പിൽ നിന്നുള്ള പ്രമുഖ ദേശീയ നേതാക്കൾ രാഹുലിനെ പ്രതിരോധിക്കാനായി വയനാട്ടിലേക്ക് ചുരം കയറുമോ എന്നാണ് ഇനി അറിയേണ്ടത്.